വരെ എന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹപൂർവ്വം ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനാണ്, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാലും ചോദിക്കുക, എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷമുള്ള എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു കൈഡി തന്നെ. താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സിനിമയുടെ വിജയത്തിൽ അതിലെ ഗാനങ്ങൾ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന ഈ മൂവിയുടെ ഓഡിയോ ലോഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ചേർന്ന് വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അതിലേക്ക് എത്തിച്ചേർന്ന ഞങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ദിവസം ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെയും മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വളരെ നന്മ നിറഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ ഈ നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ഈ ദിവസത്തിന്, ഈ ഒരു സായാഹ്നത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിയോഗിക്കപ്പെട്ട വ്യക്തികളെ മുന്നോട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് മലയാള സിനിമയിലെ ഒരുപിടി നല്ല സിനിമകൾ നമ്മൾക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ഡയറക്ടർ ശ്രീ സി ബി മലയാള സാർ, അദ്ദേഹത്തെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഫ്ലവേഴ്സ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ, നല്ലൊരു കയറി കൊടുക്കാം എല്ലാവർക്കും ചേർന്നിട്ട്. അദ്ദേഹത്തോടൊപ്പം ഏറ്റവും ബഹുമാനീയനായ തൊടുപുഴയുടെ എം എൽ എ നമ്മുടെ സ്വന്തം ടി ജെ ജോസഫ് അവറുകൾ, ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയ ബിജു തോമസ് ആൻഡ് ചിബി പാറക്കൽ, നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മ്യൂസിക് ഏറ്റെടുത്തിരുന്നത് മ്യൂസിക് 24/7 ആണ്, അതിൻ്റെ എല്ലാം എല്ലാം ആയ സമീർ ഇക്ക, മലയാള സിനിമയിൽ മറ്റ് എന്താ പറയുന്നത് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ സജി സുരേന്ദ്ര ഡയറക്ടർ, അദ്ദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമയത്ത് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ നിലവിളക്ക് തെളിയിക്കുന്നത്. ആദ്യമായിട്ട് പി ജെ ജോസഫ് അവറുകൾ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ചടങ്ങിന് ഭാഗമാകാം. സി ബി മലയാള സാർ, ശ്രീകണ്ഠൻ നായർ സാർ, ബിജു തോമസ് ആൻഡ് ചിബി പാറക്കൽ രണ്ടുപേരും ചേർന്നിട്ട് സമീർ ഖാൻ ആൻഡ് സജി സുരേന്ദ്രൻ, സജി സാർ രണ്ടുപേരും കൂടെ ചേർന്ന് ആരാധകനായിരുന്നു ഈ സത്യന്റെ ഭാഗം. അതുകൊണ്ട് മകനുണ്ടായപ്പോൾ സച്ചിൻ എന്ന് പേരും എസ് ഡി ബർമന്റെ ഓർമ്മകളാണ്. സിനിമയെ അത്യധികം എന്താണ് ഇഷ്ടപ്പെടുന്നു. ഹിന്ദി ഫിലിംസ് രാജ്കപൂറിൻ്റെ സിനിമകൾ, അന്നുമുതലുള്ള പാട്ടുകൾ, സിനിമാ സംഗീതത്തിനുള്ള പ്രാധാന്യം,
ആവാരാഹോ. ആ പാട്ട് ആ കാലത്ത് മോസ്കോയിലെ തെരുവുകളിൽ ഉള്ളൊരു പാട് നടന്നു, ഡാസ്കപ്പൂറിൻ്റെ ആവാരാഹോ. അങ്ങനെ ഹിന്ദി സംഗീതത്തിന് ലോകമെമ്പാടും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായി. തിരിച്ചിഞ്ഞോട്ടും കോൻ ഹേ ജോ സപ്നോമയായ, അത് ഒരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ പദം എൽവിസ് പ്രസ്ലിയുടെ, ചെറിയ മാറ്റങ്ങൾ വരുത്തി, പക്ഷേ മനോഹരമായ ശങ്കർ ജയേഷിൻ്റെ ഗാനം പുറകോട്ട് തപ്പിച്ചെന്നാൽ പല ഗാനങ്ങളും അതിൻ്റെ രാഗങ്ങളൊക്കെ വെച്ചിട്ട് പാട്ടുകളുണ്ടാവും, പക്ഷെ അതേപടി പകർത്തുന്നവരും ഉണ്ട്. കിഷോർ കുമാറിൻ്റെ ചില ഗാനങ്ങൾ, സി എ ടി ക്യാറ്റ്, ഓർമ്മയുണ്ട്? ഞാൻ പറയാൻ കാരണം എല്ലാവരെയും ആകർഷിച്ചിരുന്ന കുറേ പാടാണ്. ഇതിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ടുപേരുണ്ടോ? മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ? ക്രിയേറ്റീവ് ഒരു പാട്ട്, അത് ഈണം പകരുക. ബൈബിളിൽ ഭാഗമുണ്ട്, നാദമുള്ള കൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിപ്പിൻ, വീണയും കിന്നരവും വെട്ടി കർത്താവിനെ സ്തുതിപ്പിൻ, പുതിയ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിപ്പിൻ. ഒരു പുതിയ പാട്ട് അത് കേൾക്കുമ്പോൾ അനുഭവം, ഒരു പുതിയ പാട്ടിന് ഈണം പകരാൻ കഴിയുക. നൗഷാദിനെ പോലെ ഉള്ള ആളുകൾ, എസ് ഡി ബർമ്മനെപ്പോലുള്ള ആളുകൾ ഹിന്ദി സിനിമയിലെ ബോംബെ രവി, മലയാളത്തിൽ തന്നെയുണ്ട് ബോംബെ രവിയുടെ ഒരു പഴയ ഗാനം. ഈ അടുത്ത കാലത്ത് കേട്ടപ്പോഴും ബോംബെ കിഷോർ കുമാറിൻ്റെ 20s പഴയ പാട്ടുകളാണ്. നിങ്ങൾ ഇത്രയും പഴക്കമുള്ള പാട്ടാണോ നിങ്ങൾ വിചാരിക്കും, പക്ഷേ ബോംബെ രവി എത്രയോ ഭിന്നമായ ചൗതകൊക്ക ചാന്ത് പോലെ ആ പാട്ട്. ये राते ये मौसम नदी का किनारा ये चंचल हवा, ये राते ये मौसम नदी का किनारा ये चंचल हवा, टलाला लाला टलाला लाला टलाला ला, ये राते ये मौसम नदी का किनारा ये चंचल हवा. കിഷോർ കുമാർ പുതിയ പാട്ടുകൂടി പോകുന്നുണ്ട്. പുരാനീ ഗീത് കേട്ടിരുന്നാൽ മതി. ഞാൻ 3.5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്, 1 മണിക്കൂറെങ്കിലും പഴയ പഴയ പാട്ടുകൾ. അപ്പോൾ ഈ ഇത്തരം ഗാനങ്ങളിൽ ഈണം പകർന്ന ആളുകൾ, ഈണം പകർന്നവരാണ് മഹാന്മാർ. അതുകൊണ്ട് പുതിയ സിനിമയിലെ ഒരു പാട്ട് ഒരു പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതൊരു 80s മോഡിലുള്ള പടമാണ്. അപ്പോൾ പാട്ടുകളും അങ്ങനെ തന്നെയാണ്, ഒരു ഗൃഹാതുരത്വം നമുക്കെല്ലാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആരാധിക്കുന്ന ഒരു മ്യൂസിഷ്യനായിരുന്നു ജോൺസൺ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ടാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, മനോജിൻ്റെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഈ മ്യൂസിക്കൽ ട്രീറ്റ്. അപ്പോൾ അതിലത്തെ ഒരു ഒരു പാട്ടിൻ്റെ കുറച്ച്, വേണുവേട്ടൻ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, മധുചേട്ടനോട് പാടിയിട്ടുണ്ട് ഒരു പാട്ട്, പിന്നെ ജയ പി ജയന്തൻ സാർ പാടിയിട്ടുണ്ട്, അങ്ങനെ നല്ല സുദീപായിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ 5 പാട്ടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 4 പാട്. സ്വപ്നം തേടാം പുതു സ്വപ്നം തേടാം, അനുരാഗക്കുളിർ മഞ്ഞിൽ നീരാടുമ്പോൾ, സ്വന്തമുകിലല തഴുകും നീല നിലവല മഴയാൽ പെയ്യും, അനുനാരീരാര തന്തന്താരേ തന്തന്താനനിനനിനനനനന തന്താനിനന തരരീരന്താനനിനനനനനന തന്താനിനന. സോറി, ലിറിക്സ് മറന്നുപോയി, പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു.
കൈതമുദ്രി വീണ്ടും താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വിജയമായി തീരട്ടെ. വാർത്തകൾ ഇതുവരെ ശ്രീകണ്ഠനാരാണ് പേര് കൊടുത്തത്. അപ്പോ ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വരുമ്പോൾ സന്തോഷം. ജിത്തു ജോസഫ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് ഒരു ഡയറക്ടറാകുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച ആളല്ല. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ മകനാണ്, ഇളയ മകൻ. ദൃശ്യത്തിലെ കഴിഞ്ഞ കാർഷികം, കഴിഞ്ഞ കാർഷികം വിളിക്കല്ലേ, ഈ കൊച്ചു ഒന്ന് ഡാൻസ് തൊഴിലുള്ള ഒന്നും ഡാൻസ് ചെയ്തു കാർഷികം വിളിക്കും. അത് അത്തരത്തിൽ ഉള്ള ചിത്രങ്ങൾ അത് ജനങ്ങൾക്ക് വലിയൊരു സംഭവം, ഒരു കലാ വിരുന്ന് വലിയ വിരുന്ന് പോകുന്നവരാണ് സിനിമകൾ. കുടുംബ സഹിതം എല്ലാവരും പോയി കാണുന്ന ചിത്രം. ഈ ആ കിരീടം, കിരീടം, കിരീടം എത്ര കണ്ടാലും എന്താണ് മതി വരാത്തൊരു ചിത്രം. അങ്ങനെ എന്താണ് ഇപ്പം വിശ്രമമാണ്. അപ്പം ഞാൻ ചുരുക്കുന്നു, ഇതൊരു ഈ പാട്ട് ഹിറ്റാകും മറ്റു പാട്ടുകളും വരട്ടെ. അത് എത്ര സമയം കൊണ്ടായി ട്യൂൺ ചെയ്ത് ഈ പാട്ട്? ഒന്ന് രണ്ട് ദിവസം. ഓ വെരി ഗുഡ്. ആ ജോൺസൺ മാസ്റ്ററുടെ മിന്നാ മിനിങ്ങിൻ്റെ നുറുന്ന് പെട്ടു അതിൽ ആ പാട്ട് അനശ്വരം. ജോൺസണെ ആണോ ഇഷ്ടപ്പെടുന്നത്? ഓ സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എസ്പെഷ്യലി പി ജെ ജോസഫ് സാറിൻ്റെ പ്രസംഗം ഭയങ്കര എന്താ പറയുക ഹൃദയം തട്ടുന്നതായിരുന്നു. പിന്നെ സിബി സാറിനെയൊക്കെ കണ്ടാണ് ഞങ്ങൾ സിനിമ കണ്ടു വളരുന്നത്. സിബി സാറിനെ, മധുചേട്ടനെ, ശ്രീകണ്ഠൻ നായർ സാറിനെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമ 90s പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു ഗ്രാമീണ സിനിമയാണ്. കുറച്ച് ഒരു കുറ്റാന്വേഷണം, ഒരു ചെറിയ മോഷണവും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന കുറച്ച് കുറ്റാന്വേഷണങ്ങളും ആണ് ഈ സിനിമയുടെ കാതലായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ എല്ലാ ക്രൂവിനെയും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും. സിജു മേജർ തുടങ്ങിയൊരു സംരംഭമാണ്. ഒത്തിരി കഠിനമായ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇവിടെ വരെ എത്തി. ഇന്ന് ഈ സായാഹ്നത്തിലൂടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മൾ ഓഡിയോ ലോഞ്ച്, ഇതിനെ തുടർന്ന് റിലീസ്, ഇതുവരെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിലീസിങ്ങിലും ശേഷവും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും, മനോജിനും സിജുവിനും എല്ലാ ആർട്ടിസ്റ്റുകളും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വേണ്ട വാക്കുകൾ ചൊല്ലുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി പറയുന്നു. ഇന്ന് ഇങ്ങനെ ഇവിടെ നമുക്ക് ഒരു ഓഡിയോ ലോഞ്ച് ചെയ്യുവാൻ സാധിച്ചതിൽ ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു. വളരെ ഒരു വർഷത്തോളം ഉള്ള ബുദ്ധിമുട്ടുകളും കുറേ പ്രളയ സമയത്ത് തുടങ്ങിയ മൂവിയായിരുന്നത്. പ്രളയത്തിന് മുമ്പേ തുടങ്ങിയ മൂവിയാണ്. പ്രളയം വന്നപ്പോൾ ഈ മൂവി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതും ഞങ്ങൾ റീസ്കെഡ്യൂൾ ചെയ്ത് ഈ മൂവി ഇത്രയും സമയം എടുത്തത്. ആ ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് വന്നു. എന്നാൽ ചെയ്തിരിക്കുന്നത് 90s ഒരു സ്റ്റോറിയാണ്. ഞാനും ജിബിയും USA സെറ്റിൽഡ് ആയ ആൾക്കാരാണ്. ഞങ്ങളുടെ ആദ്യത്തെ മൂവിയാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ മൂവിയുടെ വിജയത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിച്ച നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബാദുക്കിനെ കൂടി ഈ സമയത്ത് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലെ നായകന് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, സിജു മിസ്റ്റർ എന്താണ് പറയാനുള്ളത് കേൾക്കാനാണ്. നല്ലൊരു കൈ കൊടുക്കാം. സിജു മിസ്റ്റർ നമസ്കാരം.
ആദ്യം തന്നെ ഒരുപാട് നന്ദി. ഒരു ഷോർട്ട് ഫിലിം നോട്ടീസ് ആയിരുന്നു എല്ലാവർക്കും തന്നത്. ആ സമയത്തിനുള്ള എല്ലാവർക്കും കൂടെ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ബിസി ഷെഡ്യൂളിലൊക്കെ ഇടയിൽ ഞങ്ങളുടെ ഈ ചെറിയ ചിത്രത്തിൻ്റെ ഒപ്പം ഈ മ്യൂസിക് ലോഞ്ചിന് പങ്കെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും വന്നതിന് ഒരുപാട് താങ്ക് യു. പിന്നെ പി ജെ ജോസഫ് സാറ്, നല്ല പ്രസംഗമായിരുന്നു, നല്ല പാട്ടായിരുന്നു. താങ്ക് യു സി ബി സാറ്, ശ്രീകണ്ഠൻ സാറ്, എൻ്റെ മധുചേട്ടൻ, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എല്ലാം മനോജ് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിട്ട് ഒരു വർഷത്തോളമായി ഈ സിനിമ എന്താ പറയുക പ്രോസസ്സിംഗ് തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഒപ്പം ഒഴുകിപ്പോയ സിനിമയാണ്, തിരിച്ചു പിടിച്ചപ്പോൾ നല്ല രീതിയിലാക്കി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മെജോൻ്റെ ഒക്കെ. പിന്നെ എൻ്റെ ഡി ഒ പി എൽദോക്കാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. അതെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു 90s, 70s, 80s മോഡിലുള്ള ഒരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഇത് വിജയിപ്പിക്കണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രസൻസിൽ തന്നെ നമ്മൾ ഈ മൂവിയുടെ ടീസർ ഈ സമയത്ത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ചെറിയ ക്ഷണിച്ചത് ആദ്യം നമ്മൾ ഓഡിയോ ലോഞ്ചാണ് ആദ്യം നിർവഹിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ സിനി മല്ലി സാറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സിജു വിൽസണും നായിക അഭിരാമിക്കും സിനി കൈമാറിക്കൊണ്ടാണ് ഓഡിയോ ലോഞ്ച് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ഇതേ സമയത്ത് ഈ വേദി ധന്യമാക്കാൻ പി ജെ ജോസഫ് സാറിനെയും ശ്രീകണ്ഠൻ നായർ സാറിനെ രണ്ടുപേരെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സിനിമയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ആലപിച്ചിരുന്നത് ശ്രീ മധു ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക് 24/7 എല്ലാം എല്ലാമായ സർവീസുകൾക്ക് അദ്ദേഹത്തെ ഈ സമയത്ത് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിജുവിനും അഭിരാമിക്കും ആ ഒരു സീഡ് നൽകിക്കൊണ്ടാണ് ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്നേഹം നിറഞ്ഞ കയ്യടികൾ ഈ സമയത്ത് നൽകാം. അതിനുള്ള സമയമാണ്, എൻ്റെ വിഷ്വൽസ് കാണാനുള്ള സമയമാണ്. ഈ സമയത്ത് ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ സോങ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ ഓൺലൈൻ ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ആരും ഇത് മൊബൈൽ ഫോണിലോ മറ്റ് ക്യാമറയിലോ ഒന്നും എടുക്കരുതെന്ന് ഈ സമയത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നറിയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സോങ് കേൾക്കാനുള്ള സമയമാണ്. കേൾക്കാം തകലടികൾ എന്ന സോങ് ആണ് ആദ്യം ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. പി ജയചന്ദ്രൻ സാർ പാടി ഇവിടെ സ്നേഹിതരായിട്ടുള്ള എത്രയും ബഹുമാനപ്പെട്ട സിബി ചേട്ടൻ, ശ്രീകണ്ഠൻ ചേട്ടൻ, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ശ്രീ ബിജു തോമസ് ആൻഡ് ശ്രീ ജി ബി, എൻ്റെ അടുത്ത സുഹൃത്ത് അലൻ, ഇതിൻ്റെ ഡയറക്ടർ ശ്രീ മനോജ്, പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ ബാദുഷ, കൂടാതെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാ ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിലൊരു ഗാനം ആലപിക്കാൻ സാധിച്ചു. മെജോ ആണ് സംഗീതം ചെയ്തിരിക്കുന്നത്. മെജോയ്ക്ക് എൻ്റെ നമസ്കാരം ഞാൻ പറയാൻ വിട്ടുപോയി. വളരെ നല്ല മെലഡികൾ നമുക്ക് മെജോ സമ്മാനിച്ചിട്ടുണ്ട്. ഇതിലും വളരെ നല്ല ഇമ്പമാർന്ന പാട്ടുകളാണ് മെജോ ചെയ്തിട്ടുള്ളത്. അത് നല്ല അതിനനുസരിച്ചുള്ള നല്ല വരികൾ, കൈതപ്രം, തിരുമേനിയും മറ്റ് പ്രധാനപ്പെട്ട പിന്നെ ആരാണ് വയലാർ ശരത്തേട്ടൻ, അങ്ങനെ കുറേ പേര്, പ്രമുഖരായ
ലിറിക്സ് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എങ്ങോ നിന്നോ വന്ന പഞ്ചവർണ കിളി നീയോ, എന്നും എന്റേതെന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടേ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളെ മോഹം കൈ നീട്ടുന്നു. വീണ്ടും തങ്കക്കിനാവിനൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചോരം നാളം തേടിയോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ കിളി നീയോ, എന്നും എന്റേതെന്നോ ചൊല്ലുവാനോ ഇഷ്ടമേറെ. വാർത്തകൾ ഇതുവരെ എന്ന ഈ ചിത്രം നമുക്ക് അനേകം ശുഭവാർത്തകൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഡ്രീം മ്യൂസിഷ്യനാണ് ജോൺസൺ നാഷണൽ. അപ്പോൾ ആൾക്ക് വേണ്ടി ഉള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇതിലൊരു ബ്ലെൻഡ് ഉണ്ട്. നമുക്കിപ്പോൾ പുതിയ തലമുറയിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, പഴയ തലമുറയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ നടന്മാരുണ്ട്. അപ്പം രണ്ട് ജനറേഷൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് ഈ പടത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വല്ലപ്പോഴും മാത്രം നമുക്കിങ്ങനെ മെലഡീസൊക്കെ ചെയ്യാനായിട്ട് അവസരം ഇപ്പോഴത്തെ സിനിമകളിൽ കിട്ടാറുള്ളൂ. അപ്പം ഇങ്ങനൊരു അവസരം തന്ന പ്രൊഡ്യൂസേഴ്സിനും മനോജൻ്റെ സഹോദരത്തിൻ്റെയും മനോജ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സീജു അഭി, പിന്നെ ഇതിലത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് നന്ദി. പിന്നെ സമീർക്ക് നമ്മുടെ മ്യൂസിക് എടുത്തത്, താങ്ക് യു ഫോർ സപ്പോർട്ട്. ഓക്കെ. പിന്നെ മണിച്ചേട്ടൻ, സിബി സാറ്, ശ്രീ സാറ്, എല്ലാവരും ഈ ഇത്രയും നിങ്ങളുടെ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്ന ഈ ഒരു ഫംഗ്ഷനെ ഇത്ര അധികം മോടി പിടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ ഇതൊരു ടീം വർക്കാണ്, എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് മ്യൂസീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷിജു വീഡിയോ തരില്. പിന്നെ പ്രോഗ്രാമറുണ്ട്, മിക്സറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ നല്ല സന്മനസ്സുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണിത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ ഫോർ ദി സപ്പോർട്ട്. താങ്ക് യു. താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും പറയാം, ഫ്ലോ ചാനലിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ സമയത്ത് വേദിയിലേക്ക് വിളിക്കുന്നു, ആശംസ അറിയിക്കുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ സിനിമയുടെ ടീസർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടു വാക്ക്. പ്രിയപ്പെട്ട ശ്രീ സിബി മലയിൽ, ശ്രീ മധുബാലകൃഷ്ണൻ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ജിബി, ശ്രീ ബിജു, ഇതിൻ്റെ ഡയറക്ടർ മനോജ് നായർ, ഇവിടെ വന്നപ്പോഴാണ് ജോസഫ് സാറ് പറഞ്ഞൊരു സംശയം എനിക്ക് തോന്നിയത്. ഈ ഓഡിയോ ലോഞ്ചിന് വരാൻ എന്നെ വിളിച്ചത് ഈ സിനിമയുടെ ടൈറ്റിലാണോ കാരണം? കാരണം ഞാനിപ്പോൾ നിങ്ങൾക്കറിയും പോലെ കുറച്ച് വാർത്താ സംപ്രേഷണത്തിലും ഉണ്ട് എന്നറിയാൻ വന്നു. എന്തായാലും ഈ സിനിമയുടെ പശ്ചാത്തലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ നന്നായിട്ടോടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. കാരണം 80s-ലും 90s-ലൊക്കെ ഉള്ള ഇപ്പം നമ്മൾ ശ്രീ മലയിൽ സാറിൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ടു വളർന്നവരാണ്. ഇപ്പം മലയാളി ഒരുപാട് മാറിപ്പോയി, പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് ശരിയാകൂ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഫ്ലവേഴ്സിലിപ്പം ടോപ്പ് സിംഗർ എന്നൊരു പ്രോഗ്രാം നിങ്ങൾ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാകും. 6 മുതലുള്ള കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളാണ് കൂടുതലുള്ളത്. അവർ ഇംഗ്ലീഷിൽ മലയാളം ലിറിക്സ് എഴുതിയാണ് അവർ പാടുന്നത്. മധുവൊക്കെ മലയാളത്തിൽ എഴുതുമ്പം അവർ ഇംഗ്ലീഷിൽ എഴുതിയാണ് പാടുന്നത്. ഈ ഇതിലെങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ടുവരണം എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ നിശ്ചിതമായ ഒരു തീരുമാനം എടുത്തു, എല്ലാം പഴയ പാട്ടുകൾ മതിയെന്ന്.
അതിൻ്റെ ഏതാണ്ട് 10 260 180 എപ്പിസോഡ് എന്തോ അത് പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ അതിനകത്തൊരു പുതിയ പാട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്നറിയില്ല. കാരണം ഇപ്പോഴാണ് ഈ മലയാളം പാട്ടുകൾക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ടെന്നും നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ജോൺസൺ മാസ്റ്ററെ പോലെ ദേവരാജ് മാഷെ പോലുള്ള ആളുകളൊക്കെ ഇത്ര ബുദ്ധിമുട്ടിയാണ് ഈ പാട്ടുകൾ ചെയ്തതെന്നും ഒരുപക്ഷേ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, പുതിയ തലമുറയിലുള്ള ആളുകളാണ് അതിൻ്റെ പ്രധാന പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ നമ്മൾ 80s മടങ്ങിപ്പോകുന്നത് കൊണ്ടോ 90s കഥയെടുത്തുകൊണ്ടോ പടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പടമ്പിയിലേക്ക് ആളുകൾ തിരിച്ചു പോവുകയാണ്. 5-star ഹോട്ടലിനകത്ത് തട്ടുകട നേടി വെച്ചിട്ടുണ്ടാവും. ആർക്കെങ്കിലും അബദ്ധം പറ്റിയാലെ ശശി എന്ന് പേരിട്ട് വിളിക്കും. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ മലയാളി അവൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ പാട്ടായാലും സംഗീതമായാലും മഞ്ജയുടെ പാട്ടുകൾ നമ്മൾ കേട്ടു, നന്നായിരിക്കുന്നു. ഈ ഇതിലേക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് പഴയതെന്നോ പുതിയതെന്നോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ചിത്രം കാണുമ്പോൾ ഈ സിനിമ പണ്ട് നമ്മൾ കണ്ടതാണോ അല്ലെ, ഇതേപോലുള്ള കഥകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ഇത് ഒരുപക്ഷെ ഒരു സംഘം പുതിയ ആളുകളും ഒരു സംഘം പഴയ താരങ്ങളും ചേർന്നുള്ള ഒരു മിക്സാണെന്നുകൂടെ പറഞ്ഞു. അത് നല്ല കാര്യമാണ്. മാത്രമല്ല മലയാള സിനിമ ഒരു യഥാർത്ഥമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഇക്കാലത്ത് ഇത്തരം ഒരു ചിത്രം വന്നത് നന്നായി. തിയേറ്ററിലൊക്കെ നന്നായി ഓടട്ടെ, അതായത് നമുക്ക് പറയാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൊക്കെ ഭീകരന്മാരിപ്പുണ്ട്, അവരിപ്പോഴും ചിലപ്പോൾ എഴുത്ത് തുടങ്ങിയെന്ന് പറയും. പക്ഷേ ഒരു കാര്യം നിങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ വലിപ്പത്തെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. കാരണം അവിടെ മധുവൊക്കെ അതിൽ പരാജയപ്പെട്ട ഒരാളാണെന്ന് ഞാൻ പറയും. മധു ഫേസ്ബുക്കിൽ നിന്നും ആരാധകരെ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം കൂലിക്ക് കൊടുത്ത് നമ്മൾ ഇരുത്തണം ആൾക്കാരെ, അവരെഴുതിക്കോളും. നമ്മൾ പാട്ട് വരുന്നതിന് മുമ്പ് തന്നെ പാട്ട് നല്ലതാണെന്ന് അവരെഴുതിക്കോളും, നമുക്ക് ഒരു ടെൻഷനില്ല. എന്ന് മാത്രവുമല്ല ഈ ഭീകരന്മാർ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാൽ തെറിവിളി സൗദി അറേബ്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ വിദേശത്തൊക്കെ ഇവർ അധിവസിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കാൻ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു സിനിമ ആ സിനിമ വളരെ ഗംഭീരമാണെന്ന് മുഴുവൻ ആളുകളും കുട്ടികോഷിച്ച് ഇങ്ങനെ പറഞ്ഞു. ആ സിനിമ ഞാൻ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചത് ഇനി ഈ സിനിമ മോശമാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ ആളുകൾ കരുതുകൊണ്ട് ഞാനും പറയേണ്ട തീരുമാനിച്ചു. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, ഒരു വിപണന തന്ത്രമാണ്, ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് നിങ്ങളത് ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ ചെയ്യുന്നൊരു സർവീസ് അതാണ്. വളരെ ഞാൻ എന്നിട്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിരുദം തരേണ്ടതാണ്. കാരണം ശരാശരി താഴെയുള്ള ഒരു സിനിമ നിങ്ങൾ ഏറ്റവും ബുദ്ധിവൈഭവത്തോടെ ഒരു സിനിമയാണ് എടുത്തത് എന്ന് പ്രചരിപ്പിച്ച് ഈ നാട്ടിൽ വിവരം ബോധമുണ്ടെന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടല്ല അത് വിശ്വസിപ്പിച്ച് അവർ ഭാര്യയോട് പോലും ഈ സിനിമ മോശമെന്ന് പറഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റാത്ത സാഹചര്യം ഈ പ്രചാരണ തന്ത്രത്തിലൂടെ ഉണ്ടാക്കി വിജയിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ നമ്മളത് പുറത്ത് പറയുന്നത് ഒരു സിനിമ ഒരു ഇൻഡസ്ട്രിയായി കാണുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ട് ആ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ അധ്വാനവും വേർപ്പും വേദനയും ക്ലേശങ്ങളും അതിലുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് ഞാൻ അദ്ദേഹത്തെ വേറെതിൽ സന്തോഷത്തോടെയാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം ആ സിനിമ അത്ര കൂടുതൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇങ്ങനൊരു മാർക്കറ്റിംഗ് തന്ത്രം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. അതേപോലെ ഈ വിപണനം എന്ന് പറയുന്നത് ഒരു വലിയൊരു കലയായതുകൊണ്ടും നിങ്ങൾ ഈ സിനിമയുടെ വിപണനത്തിലും അതേപോലെ പുതിയ സ്ട്രാറ്റജികൾ രൂപീകരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ എത്താതെ പോവുക, അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെടുന്നത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുക, അത് അർഹതപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്താതിരിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാൻ ഇങ്ങനെയൊക്കെയുള്ള ചില സ്ട്രാറ്റജികൾ നിങ്ങൾ ഉപയോഗിക്കണം. അവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഈ നല്ല പാട്ടുകൾ ആളുകളൊക്കെ ആസ്വദിക്കട്ടെ, ഈ സിനിമ ഒരുപാട് ആൾക്കാർ കാണട്ടെ, അമേരിക്കയിലിരുന്ന് ഇവർ ഒരുപാട് പണം വാങ്ങിച്ച് ആവേശം കൊള്ളട്ടെ, ഡോളർ പോലെ തന്നെയാണ് ഇന്ത്യൻ റുപ്പി എന്ന് അവർ മനസ്സിലാക്കട്ടെ. താങ്ക് യു. സോ ലൈൻസ് ഓഫ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ആരും ഒരു തരത്തിലുള്ള ക്യാബലും ഇത് കോപ്പി ചെയ്തെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ടൈം ഫോർ ദ ടീസർ ലോഞ്ച്. അതെ, കോപ്പി ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ശ്രമിച്ചാലും പറ്റത്തില്ല. യെസ്, അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ പ്രാർത്ഥന, ഇനി ഒരുമിച്ച് കൂടുന്നത് ഈ സിനിമയുടെ 100-ാം ദിവസം ആഘോഷിക്കാൻ നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ
ആശംസിക്കുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.